കോശിടിയൻ പ്രതാപൻ ഈ സുനിൽ കനഗോലു എന്ന ഒരു റിസർച്ച് ടീം തലവനെ കഴിഞ്ഞ ദിവസം രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പങ്കെടുപ്പിക്കുകയുണ്ടായി. അദ്ദേഹം ടാസ്ക് ഫോഴ്സിൻ്റെ കൂടി അംഗമാണ് ദേശീയ തലത്തിൽ. ഈ സുനിൽ കനഗോലു രാഷ്ട്രീയകാര്യ സമിതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 4 ലോക്സഭാ മണ്ഡലങ്ങളിൽ ആൻറ്റി ഇൻകംബൻസി ഉണ്ട് എന്നാണ്. നേരത്തെ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ചോദിച്ചതുപോലെ ഈ 4 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തൃശ്ശൂർ പെടുന്നുണ്ടോ എന്നുള്ളത് താങ്കൾ അന്വേഷിച്ചിരുന്നു? തൃശ്ശൂരിൽ അങ്ങനെ ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. തൃശ്ശൂരിൽ ഒന്ന് എന്നെ പോലെ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് രാത്രി 12 മണിക്ക് ഉറങ്ങുന്ന ലൈവായി നിൽക്കുന്ന ഒരാൾ ഏത് കാര്യത്തിലും ഒരു പാർലമെൻറ്റ് മെമ്പർ എന്ന് പറയുമ്പോൾ 7 MLA തുല്യമാണ്. 7 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഈസ് ഈക്വൽ ടു 1 പാർലമെൻറ്റ് മണ്ഡലം. ഒരു 52 ഗ്രാമപഞ്ചായത്തുകളും 1 കോർപ്പറേഷനും 3 മുനിസിപ്പാലിറ്റിയൊക്കെ വരുന്ന വലിയ ഏരിയയാണ്. എന്നിട്ട് പോലും സാധാരണ ഒരു MPക്ക് എത്തിപ്പെടാൻ പറ്റാവുന്നതിനേക്കാൾ മാക്സിമത്തിൽ തൃശ്ശൂർ എത്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന ലൈവായി നിൽക്കുന്ന ഒരു ആളാണ്. എനിക്കതുകൊണ്ട് അങ്ങനെ ഒരു റിപ്പോർട്ട് എന്നെ തൃശ്ശൂർ എന്നെ കുറിച്ചിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനത് സ്റ്റഡി ആലത്തൂർ ഉറപ്പായിട്ട് ചെയ്യും. രമ്യ അല്ല, രമ്യ ഒന്ന് നോക്കി ഉണ്ണി, രമ്യ ഹരിദാസൻ അവിടെ നല്ല ഗ്രൗണ്ട് ലെവലിൽ ഭയങ്കരമായി പബ്ലിക് സ്വീകാര്യത ഉണ്ട്. നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കിയേ, ആ കുട്ടി എവിടെ ചെന്നാലും ഏത് സ്ഥലത്ത് ചെന്നാലും ആ കുട്ടി വണ്ടിയിൽ പോകുമ്പോഴും ആൾ നമുക്ക് നമ്മളൊക്കെ ചെറിയ ഞാനൊക്കെ ചെറിയ പ്രായത്തിൽ 22-ാമത്തെ വയസ്സിൽ പഞ്ചായത്ത് ലക്ഷം മാസത്തിച്ച് മെമ്പറായി വന്ന ആളാണ്. ഒരു സാധാരണ ആളുകളെ കണ്ണിലേക്ക് നോക്കി നമ്മൾ വായിക്കും, ജനങ്ങളുടെ ഒരു ബോഡി ലാംഗ്വേജ് നമ്മൾ റീഡ് ചെയ്യും. അങ്ങനൊരു സോഷ്യൽ ഡോക്ടേഴ്സ് ആയതുകൊണ്ടാണ് ആവുമ്പോഴാണ് ഒരാൾ നല്ല പൊളിറ്റീഷ്യൻ ആവുക. ഒരു പൊളിറ്റീഷ്യൻ ബെസ്റ്റ് സോഷ്യൽ സയൻറ്റിസ്റ്റും സോഷ്യൽ ഡോക്ടറും കൂടി ആവണം. ഞാൻ അങ്ങനെ നമ്മൾ ആളുകളെ കണ്ണിലേക്ക് നോക്കുമ്പോൾ, ആളുകളുടെ ബോഡി ലാംഗ്വേജ് നോക്കുമ്പോൾ നമുക്കറിയാം അവരുടെ പിന്നെ ആലത്തൂർ ആരും പുറമേ കാണുന്ന ചില ചോദ്യങ്ങളിൽ ചില ഉത്തരങ്ങൾ വന്നാലും പ്രതാപൻ ഈ സുനിൽ കനഗോലുവിൻ്റെ 4 ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആൻറ്റി ഇൻകംബൻസി ഉണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞു. ഈ സുനിൽ കനഗോലുവിനെ പോലുള്ളവർ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ കാര്യത്തിനകത്ത് അന്തിമ വാക്കാകുന്നത് താങ്കളെപ്പോലെ ഒരു കേഡർക്ക്, ശരിക്കും കോൺഗ്രസ് പാർട്ടി ഒരു കേഡർ പാർട്ടി അല്ല എങ്കിലും ടി എൻ പ്രതാപൻ ഒരു കേഡറാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു കേഡർക്ക് അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയും. ഇപ്പോൾ തൃശ്ശൂർ വേണ്ട, ആലത്തൂർ വേണ്ട, പാലക്കാട് വേണ്ട, കണ്ണൂർ വേണ്ട, കോഴിക്കോട് വേണ്ട, കാസർഗോഡ് വേണ്ട, ഏതെങ്കിലും ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഇന്നയാൾ മത്സരിക്കാൻ പാടില്ല എന്ന് പാർട്ടിക്ക് പറയാം സ്വാഭാവികമായിട്ടും. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർട്ടിയാണ് നിങ്ങളുടെയൊക്കെ എല്ലാം. ടി എൻ പ്രതാപൻ എന്ന് പറയുന്ന ഒരു കടലോര മനുഷ്യന് ഇന്ന് ലോക്സഭാംഗമാകാൻ, നരേന്ദ്രമോദിയെപ്പോലെ ലോക്സഭാംഗമാകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്, അല്ലാതെ ടി എൻ പ്രതാപൻ അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു സുനിൽ കനഗോൽ വന്ന് ഈ സ്ഥാനാർത്ഥി വേണ്ട എന്ന് പറയുന്നതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? നമുക്ക് പലതും പഠിക്കാൻ സർവേകൾ ആവശ്യമല്ലേ നികേഷേ? എനിക്കറിയാം, ഞാൻ 2001 കൃഷ്ണൻ കണിയാമറിൻ്റെ നാട്ടികയിൽ മത്സരിക്കുമ്പോൾ ASCC അന്ന് 2 ഏജൻസിയെ വെച്ചിട്ടുണ്ടായി. നാട്ടിക കോൺഗ്രസിൻ്റെ സി ക്ലാസ് സീറ്റായിരുന്നു, ആരും ജയിക്കില്ല എന്ന് ഉറപ്പിച്ച സീറ്റായിരുന്നു, ആർക്കും ആവശ്യമില്ലാത്ത സീറ്റ്. ഞാനന്ന് KSU സംസ്ഥാനം നേതൃത്വം, യൂത്ത് കോൺഗ്രസ് നേതൃത്വമൊക്കെ കഴിഞ്ഞിട്ട് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തിട്ട് ഗ്രാസ് റൂട്ടിൽ വർക്ക് ചെയ്യുന്നൊരു സന്ദർഭമാണ്. എല്ലാവരും അത്ഭുതപ്പെട്ടു, എന്തിനാ ഒരു ഈ ഇത്ര സ്ഥാനത്തേക്ക് ഇരുന്ന ആൾക്ക് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ്? ഞാൻ പറഞ്ഞു പാർട്ടി ഏൽപ്പിക്കുന്ന പണി ചെയ്യുക. അപ്പോഴാണ് സർവേ എടുക്കുന്നത്. ആ 2 സർവേയിലും അന്ന് നാട്ടിൽ എന്നെ നിർത്താൻ വേണ്ടി പറഞ്ഞു. ഒരുപാട് പേര് എന്നെ നിർത്തരുത് എന്ന് പറഞ്ഞ ആളുകളും സ്വാഭാവികമായിട്ടും ഉണ്ടാകും. എന്നെ പാർട്ടി അന്നത്തെ ആ സർവേ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മത്സരിപ്പിച്ചു. ഞാൻ മിടുക്കൻ പോപ്പുലറായ കൃഷ്ണൻ കണിയാമറ കൃഷിമന്ത്രിയെ 11,000 വോട്ടിന് നികേഷ് അന്ന് പരാജയപ്പെടുത്തി. നികേഷ് അന്ന് മാധ്യമപ്രവർത്തകനായിട്ടുണ്ടായിരുന്നല്ലോ, അറിയാലോ. അപ്പോൾ സർവേ ചെയ്യുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. ഏത് സർവേ ഇപ്പോൾ എന്താ BJP ദേശീയ തലത്തിൽ അമിത്ഷയും നരേന്ദ്രമോദിയും ഉൾപ്പെടെയുള്ള BJP നേതൃത്വം എന്തുകൊണ്ട് അസ്വസ്ഥരാകുന്നു? ഇന്ത്യ മുന്നണി വന്നപ്പോൾ അവരുടെ സ്വന്തം RSS ക്യാബിനെ പിന്നെ പണിശാലയിലിരുന്നു കൊണ്ട് അവരെ വാർ റൂമിലിരുന്ന് അവർ നടത്തിയ സർവേ, അവർ വെച്ച ഏജൻസി സർവേ, ഇതിലെല്ലാം ഇന്ത്യ മുന്നണി ദേശീയ തലത്തിൽ പിന്നെ ഒപ്പം ഒപ്പത്തിനൊപ്പം എന്ന് വന്നിരിക്കുന്നു അവരുടെ സർവേയിൽ. സ്വാഭാവികമാണ് സർവേക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് മാറിയ കാലത്തിനനുസരിച്ചിട്ട് ഒരു സാമ്പിൾ സർവേ എപ്പോഴും പറയും. നികോഷ് എത്ര തവണ റിപ്പോർട്ട്? കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ നികോഷൊക്കെ നടത്തിയ സർവേയിൽ തൃശ്ശൂർ ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞില്ലേ?
അതെങ്ങനെ നികേഷ് പറഞ്ഞത് സർവേ നടത്തി പറഞ്ഞു അല്ല എനിക്ക് പുറത്ത് ഒരു ഏജൻസി എന്ന നിലയിൽ അത് ചെയ്യാം പക്ഷേ നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ കയറി ഇയാൾ സ്ഥാനാർത്ഥിയാകണ്ട എന്ന് തീരുമാനിക്കാൻ എങ്ങനെ കഴിയും ഇപ്പോൾ സുനിൽ കനകോല് ഒരു സർവേ നടത്തി പാർട്ടിയെ ഏൽപ്പിക്കുന്നു പാർട്ടി അക്കാര്യത്തിൽ തീരുമാനം എടുക്കുന്നു എന്നുള്ളത് ശരിയായ കാര്യം പക്ഷേ ഇത് പാർട്ടിക്കുള്ളിൽ കയറി ഇയാൾ സ്ഥാനാർത്ഥിയാകാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു ഫോഴ്സായി സുനിൽ കനകോല് മാറുന്നതിനെ ഞാനല്ല വിമർശിക്കുന്നത് നിങ്ങളുടെ എതിരാളിയായ സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ സമുന്നതനായ നേതാവ് പിണറായി വിജയൻ വിമർശിക്കുന്നു പിണറായി സഖാവ് പറയുന്നത് ഞങ്ങൾക്ക് നല്ല കാര്യമല്ലല്ലോ പറയാം പിണറായി സഖാവ് ഒരിക്കലും ഞങ്ങൾ നന്നാവാൻ വേണ്ടി പറയലല്ലോ ഞങ്ങൾക്ക് ഗുണകരമായ കാര്യം പിണറായി സഖാവ് അത് വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ് ഞങ്ങൾക്കുള്ള ഞങ്ങൾ എടുത്ത തീരുമാനം ശരിയാണ് എന്നതിൻ്റെ തെളിവാണ് പിണറായി സഖാവിൻ്റെ വിമർശനം അഡ്വൈസ് ചെയ്യും നമ്മൾ എടുക്കുമല്ലോ നികേഷ് നികേഷ് ഇന്ത്യ സോറി റിപ്പോർട്ടർ ചാനലിൽ എത്ര തവണ പല തരത്തിലുള്ള ഇൻഫർമേഷൻസ് എടുത്തിട്ട് അഡ്വൈസ് എടുത്തിട്ടുണ്ട് നികേഷ് ഇന്ത്യ വിഷ ഉള്ളപ്പോൾ എത്ര തവണ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി റിപ്പോർട്ട് എടുത്തിട്ട് അത് വെച്ചിട്ട് അസസ്മെൻ്റ് നടത്തിയിട്ടുണ്ട് ആവശ്യമാണ് അതുകൊണ്ട് പിണറായി സഖാവ് പറഞ്ഞത് ഞങ്ങളുടെ ഗുഡ് വില്ലാണ് ഞങ്ങൾ ഞങ്ങളുടെ ഈ ഒബ്സർവേഷൻ പിണറായി സഖാവിനെ അസ്വസ്ഥനാക്കുന്നു 20-20 ഞങ്ങൾ ജയിക്കുമെന്ന് ഞങ്ങളെക്കാൾ കൂടുതൽ അറിയുന്നത് പിണറായി സഖാവിനാണ് 20-20 കിട്ടുമെന്ന് അത്രയ്ക്ക് ഉറപ്പുണ്ടോ ശ്രീ ടി എൻ പ്രതാപൻ യെസ് പെങ്ങളെ 100% ഷുവർ ഇത്തവണ പെങ്ങള് ധൈര്യമായിട്ട് ആരുടെ വേണമെങ്കിലും പന്തയം വെച്ചോ 20-20 ഇത്തവണ UDF ജയിക്കും ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി ആലപ്പുഴ ഞങ്ങൾ തിരിച്ചു പിടിക്കും ഷുവർ ഈ റെക്കോർഡ് അവിടെ കെടുക്കട്ടെ ഈ വീഡിയോ അവിടെ കെടുക്കട്ടെ 2024 കൗണ്ടിങ് കഴിഞ്ഞതിന് ശേഷം ഞാനും ഉണ്ടാവും റിപ്പോർട്ടറുടെ കൂടെ നമുക്ക് ഒരുമിച്ച് അപ്പോഴത്തും പുതിയ ഐറ്റംസ് ആണല്ലോ വരിക ഈ ഐറ്റമൊക്കെ മാറി നിങ്ങളുടെ എഡിറ്റേഴ്സിൻ്റെ ഈ ഡിസ്കഷൻ ഒക്കെ മാറി നിങ്ങൾ പുതിയ ഒരു ഈ വിഷയം ഇട്ടുള്ളൂ ശരി ശ്രീ ടി എൻ പ്രതാപൻ നിങ്ങൾ മാറില്ല ഐഡിയാസ് മാറും നിങ്ങളുടെ പുതിയ ഇപ്പോ റിപ്പോർട്ടേഴ്സ് പ്രസ് കോൺഫറൻസ് എന്നുള്ളതിന് പകരം പുതിയ അത് ഈ നികേഷും മുന്നിയൊക്കെ കൂടി ചേർന്നാൽ അവരുടെ ബ്രെയിൻ എന്നൊക്കെ പറഞ്ഞാൽ പുതിയ പുതിയ ഐഡിയാസിന്റെ ബ്രെയിനുള്ള ആളുകളല്ലേ ചെറിയ ആളുകളാണോ